பின்னல்லா ஒன் பஞ்ச் மேன் மெயின் சியூட்டு பண்டிலே எந்த மோனே ஜினோ சியூட்டு பண்டிலே எந்த மோனே எலை பாசு സോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാ ചങ്കും വച്ചമാർക്കും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിന്റെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ച വരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. യാ മോനെ യാ ഹബീബി, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഇടിവെട്ട് മിസ്റ്ററി ഷോപ്പ്. ആ ഒരു മിസ്റ്ററി ഷോപ്പിൽ രണ്ട് അഡാറ് ബണ്ടിൽസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മുടെ എലൈറ്റ് പാസ്, ഓക്കെ, നമുക്ക് വെറും തുച്ഛമായ ഡയമണ്ടിൽ എലൈറ്റ് പാസ് കൂടി ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ പരം സന്തോഷം ഒരു ഫ്രീ ഫയർ പ്ലേയേഴ്സിനും ഇല്ല. മിസ്റ്ററി ഷോപ്പിൽ നിന്ന് എലൈറ്റ് പാസ് പർച്ചേസ് ചെയ്യുന്നതിലും വലിയ സന്തോഷം ഒരു പ്ലേയേഴ്സിനും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് എത്ര ശതമാനം ലക്ക് കിട്ടി എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്നിട്ട് നമ്മുടെ മിസ്റ്ററി ഷോപ്പിൻ്റെ അകത്ത് കയറി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ വെച്ചാൽ എനിക്കിവിടെ 70% ലക്കാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ശതമാനം ലക്കാണ് ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ കിട്ടിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് കയറി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 70% ഓഫിൽ. ഓക്കെ യാ മോനെ, ഒന്നും പറയാതെ ആദ്യം തന്നെ നമ്മുടെ ജിനോ സ്യൂട്ട് ബണ്ടിലെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. നെയിം ചേഞ്ചിങ് കാർഡ്, വൗച്ചറുകൾ, ക്രേറ്റുകൾ, പെറ്റ് ഇമോട്ട്, പെറ്റ് സ്കിന്ന്, പിന്നെ ഗൺ ക്രേറ്റ് കാര്യങ്ങൾ, സ്കാനറാവോ, ഒന്നും പറയല്ല, റിച്ച് റിച്ച് മിസ്റ്ററി ഷോപ്പ് റിച്ച്. എന്തായാലും സ്വിച്ച് ചെയ്ത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പർച്ചേസ് ചെയ്ത് വരാം. അപ്പോൾ സ്വിച്ച് യാ മോനെ, ദാ കിടക്കുന്ന ഇടത്തെ വശത്ത് 129 ഡയമണ്ടിന് എലൈൽ പാസ്, ഒന്നും നോക്കിയില്ല, എടുത്തു. ഓക്കെ, ആർക്കും ചോദിക്കാനൊന്നുമില്ല, എടുക്കുവാണ്, എലൈറ്റ് പാസ് എടുക്കുവാണ്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് മിസ്റ്ററി ഷോപ്പിൽ എലൈറ്റ് പാസ് വരുന്നത്. പിന്നെ എൻ്റെ മോനെ, എന്തായാലും ഞാനെന്നല്ല ഇപ്പോൾ എല്ലാവരും എടുക്കാൻ പോകുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡയമണ്ടിനാണ് നിങ്ങൾ എലൈറ്റ് പാസ് എടുത്തതെന്ന് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ 129 ഡയമണ്ട് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, 129 ഡയമണ്ട് എലൈറ്റ് പാസ്. നിങ്ങൾ മുമ്പ് തന്നെ എലൈറ്റ് പാസ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നിങ്ങൾക്ക് എലൈറ്റ് പാസ് കാണിക്കില്ല. പക്ഷേ എലൈറ്റ് പാസ് പർച്ചേസ് ചെയ്യാത്തവർക്കാണെങ്കിൽ എലൈറ്റ് പാസ് കാണിക്കും. പക്ഷേ ഈ ഒരു രണ്ട് ബണ്ടിലും മൊത്തം ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകണം. ഇനി നമുക്ക് ആ കലാപരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ജിനോസ് സ്യൂട്ട് ബണ്ടിൽ, ഓക്കെ, ഒരു ഇടിവിട്ട് മുടി കാര്യങ്ങൾ പോട്ടെ, ഫുൾ ബണ്ടിൽ ഓവറോൾ കിടിലാണ്. ആദ്യം നെയിം ചേഞ്ചിങ് കാർഡ് വാങ്ങാം. എനിക്ക് ഒരു നെയിം ചേഞ്ച് ചെയ്യണം, അത്യാവശ്യമാണ്. ആദ്യം തന്നെ നെയിം ചേഞ്ചിങ് കാർഡ് വാങ്ങി. ഓക്കെ, ഇനി എന്ത് വാങ്ങും? ബാക്കിയുള്ള എല്ലാം എനിക്ക് അത്ര വേണ്ട, കാരണം ഈ ഒരു പെറ്റിനെയും പെറ്റിൻ്റെ ഇമോട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ നോക്കിയപ്പോൾ മെഗ്ലാഡൻസ് കാർ. പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ള ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ ഒരു വിഷയമുള്ളതെന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. പർച്ചേസ് ലിമിറ്റ് എന്ന് പറയുന്നത് വെറും ഒരെണ്ണമാണ്. മുമ്പ് വരുന്ന മിസ്റ്ററി ഷോപ്പിലൊക്കെ നമുക്ക് മാക്സിമം 10 വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വൗച്ചർ ആയിക്കോട്ടെ, എല്ലാ ഐറ്റംസും ഒരെണ്ണം മാത്രമേ, മാക്സിമം ലിമിറ്റ് ഒരെണ്ണം മാത്രമാണ് വാങ്ങാൻ പറ്റുക. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ്, അതായത് നമ്മുടെ ഈ ഒരു വൗച്ചർ കണ്ടോ, ലിമിറ്റഡ് 1 വൗച്ചർ, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു മെഗ്ലാഡൻസ് കാറിൻ്റെ ക്രേറ്റ്, അതൊക്കെ ഒരെണ്ണം മാത്രമേ വാങ്ങാൻ പറ്റൂ. പിന്നെ എന്ത് നോക്കുമെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അതിൽ കുഴപ്പമില്ലാത്തൊരു കാര്യം നമ്മുടെ ഗ്രോസയാണ്. ഒരു 10 ഗ്രോസയുടെ ക്രേറ്റ് കൂടി വാങ്ങി. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഐറ്റംസ്, ഈ ഒരു ചവർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. എനിക്ക് ആ ഒരു ജനസ് സ്യൂട്ട് ബണ്ടിൽ എടുക്കണമെങ്കിൽ 250 ഡയമണ്ടിന് ഈ ഒരു താഴെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തേ പറ്റൂ. പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് 249 ഡയമണ്ട് ആയേ ഉള്ളൂ. പിന്നെ എന്ത് പർച്ചേസ് ചെയ്തു താഴെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ ഒരു പെറ്റ് ഫുഡ് 6 ഡയമണ്ടിന് കിടക്കുന്നത്. പിന്നെ താഴെ സ്ക്രോൾ ചെയ്തപ്പോൾ സ്കാനർ 3 ഡയമണ്ടിന് കിടക്കുന്നു. അപ്പോൾ ആ സ്കാനറും കൂടെ എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, വന്ന് 449. ഓക്കെ, 450 ഡയമണ്ട് കൊടുത്ത് വേറെ ലെവലായിട്ടുള്ള ഈ ഒരു ജനസ് ബണ്ടിൽ, ഈ ഒരു വൺ പഞ്ച് മാൻ സീരീസിലുള്ള ഈ ഒരു ജനസ് ബണ്ടിൽ 440 ഡയമണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാണ് ഗൈസ്. യാ മോനെ, ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞാൽ വേറെ ലെവൽ ഇടിവെട്ട് ബണ്ടിലാണ്. ഓക്കെ, ഇതിൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ വേറെ മരണമാണ്. ഞാനിത് ലാസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇടിവെട്ട് ബണ്ടിൽ തന്നെയാണ്. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ഒരു ഇടിവെട്ട് ബണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജനസ് സ്യൂട്ട് ബണ്ടിൽ, സംഭവം കിടിലായിട്ടുള്ളൊരു ബണ്ടിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മറ്റേ ബണ്ടിൽ പർച്ചേസ് ചെയ്യാം, അതായത് നമ്മുടെ വൺ പഞ്ച് മാൻ സീരീസിലുള്ള ആ ഒരു ഫുൾ സ്യൂട്ട് ബണ്ടിൽ. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ആ ഒരു ബണ്ടിൽ പർച്ചേസ് ചെയ്യാൻ ഇതുപോലെ നമ്മൾ ഡയമണ്ട് സ്പെൻഡ് ആക്കണം. ഓക്കെ, നമുക്ക് ഇനി ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതും 250 ഡയമണ്ട് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചവർ സാധനം വാങ്ങുക, അൺലോക്ക് ആക്കുക, എന്നിട്ട് 450 ഡയമണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി 250 ഡയമണ്ടിന് എന്തൊക്കെ ചവർ സാധനങ്ങൾ വാങ്ങുമെന്ന് ഇവിടെ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്തോ നോക്കിയപ്പോഴാണ് താഴെ സ്ക്രോൾ ചെയ്തപ്പോൾ നമ്മുടെ ഡ്രാഗൺ ബാഗ് കിടക്കുന്ന വേറെ ലെവൽ ബാക്ക് പാക്കാണ്. 89 ഡയമണ്ടിന് ഡ്രാഗൺ ബാഗ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സ്റ്റോറിലാണെങ്കിൽ 299 399 എങ്ങനെയാണെന്ന് തോന്നും. എൻ്റെ ആണെങ്കിൽ ഈ ഒരു ബാക്ക് പാക്ക് ഇല്ല, അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് 40 എലൈറ്റ് പാസ് ബാഡ്ജ് വാങ്ങാൻ പറ്റും. നോർമലി മറ്റു മുമ്പുള്ള എലൈറ്റ് പാസ് മിസ്റ്ററി ഷോപ്പുകളിൽ നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10, പക്ഷേ ഇവിടെ 40 വാങ്ങാൻ പറ്റും. ഒരു ബാഡ്ജിന് 7 ഡയമണ്ട് വെച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് 40 ബാഡ്ജും വാങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ലൈറ്റ് മിഷൻ
കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. കുറച്ച് ഡയമണ്ടിൽ കുറെ ബാഡ്ജും കിട്ടും, 40 ബാഡ്ജും കിട്ടും. അപ്പോൾ എലീറ്റ് പാസ് ബാഡ്ജും കിട്ടും, അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാനുള്ള ഡയമണ്ടും ആവും, ആ ഒരു ബണ്ടിൽ എടുക്കാനും ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എലീറ്റ് പാസ് ബാഡ്ജ് വാങ്ങി 280 ഡയമണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു എന്താണ് ആ ഒരു ബണ്ടിൽ അൺലോക്ക് ചെയ്യാനുള്ള ഡയമണ്ടും ആയി. ഇനി 449 ഡയമണ്ട് എടുത്ത് ഈ ഒരു ബണ്ടിൽ എടുക്കാൻ പോകണം ഗൈസ്. ഈ ഒരു വൺ പഞ്ച് മാൻ മെയിൻ സ്യൂട്ട് ബണ്ടിൽ ഒന്നും പറയല്ല, വേറെ ലെവൽ, ഒരു സൂപ്പർ മാൻ്റെ ബണ്ടിൽ. ഓക്കെ ഓക്കെ ഓക്കെ, പോരട്ടെ, സാധനം പോരട്ടെ, വൺ പഞ്ച് മാൻ, യാ മോനെ കൺഗ്രാറ്റുലേഷൻസ്, യാ മോനെ, ഒരു രക്ഷയില്ല, വേറെ ലെവല് ബണ്ടിൽ തന്നെയാണ്, OP ബണ്ടിൽ തന്നെയാണ്. അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു രണ്ട് ബണ്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര കൂട്ടുകാർ ഈ ഒരു രണ്ട് ബണ്ടിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഈ ഒരു മിസ്റ്ററി ഷോപ്പിലെ രണ്ട് ബണ്ടിലിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയറിൽ ഡയമണ്ട് ടോപ്പ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വിൻസോ ഗോൾഡിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തും അതുപോലെ തന്നെ ഗെയിംസ് കളിച്ചും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ സ്ട്രെയിറ്റ് ഫ്രീ ഫയറിലേക്ക് ഡയമണ്ട് ടോപ്പ് ചെയ്യാൻ സാധിക്കും, അതും ഓഫ് ഉൾപ്പെടെ. ഓക്കെ ഗൈസ്, നല്ലൊരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്താണ് ആ കിട്ടുന്ന ക്യാഷ് PayTMലോട്ടോ ബാങ്ക് അക്കൗണ്ടിലോട്ടോ വിഡ്രോ ചെയ്യാനും പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ടോപ്പ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ബണ്ടിലുകൾ നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ സംഭവം കിഡിലിനാണ്. പക്ഷേ ഈ മെഗ്ലാഡൻസ് കാറിൻ്റെ ക്രേറ്റിനൊക്കെ കുറച്ച് ഓഫ് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുറച്ചും കൂടെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മാക്സ് ആക്കാൻ പറ്റിയെ. എന്തായാലും നമുക്ക് രണ്ട് ബണ്ടിലുകൾ തുറന്നു നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, ഇതൊരു മെയിൻ സ്യൂട്ട് ബണ്ടിലായതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ബണ്ടിലാണ്. ഈ ഒരു ഫുൾ ബണ്ടിലിട്ട് മാത്രമേ നമുക്ക്, ഓക്കെ, നമുക്കിത് ടോപ്പ് വേറെ ഹെഡ് വേറെ അങ്ങനെയായിട്ടല്ല, ഒരു ഫുൾ ബണ്ടിൽ തന്നെയാണ് നമ്മുടെ, ഏതാണ് നമ്മുടെ മണി ഹേസ്റ്റ് പോലെ. ഈ ഒരു ബണ്ടിൽ അങ്ങനെയല്ല, പക്ഷേ ഇതിൻ്റെ ഹെയർ വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരു ബണ്ടിലിൻ്റെ ഹെയർ വേറെ, ഇതൊരു മെയിൻ ഒരു ഫുൾ സ്യൂട്ട് ബണ്ടിലാണ്, സംഭവം വേറെ ലെവലാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാക്ക് ഈ ഒരു ബണ്ടിലിട്ടാലേ ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഹൈഡ് ബാക്ക് പാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് കൊടുത്താൽ ബാക്ക് പാക്ക് നമ്മൾ ഇട്ടാൽ അറിയത്തില്ല, ഹൈഡ് ആയിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ജനസ്യൂട്ട് ബണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ വിഷയം ബണ്ടിൽ. എനിക്ക് ഇതിൻ്റെ ഹെയറും ആ ഒരു ബോഡിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ മോനെ, ബ്രേക്ക് ഡാൻസർ ബണ്ടിലൂടെ നല്ല രീതിയിൽ ചേരുന്നുണ്ട്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ബണ്ടിൽ തന്നെയാണ്. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്ററി ഷോപ്പും അതുപോലെ തന്നെ ഈ ഒരു ബണ്ടിൽ ഏത് ബണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും, അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്ററി ഷോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എലൈറ്റ് പാസ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മുടെ ഗീവ് വേയുടെ 3 വിന്നേഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് എന്തായാലും 100 ഡയമണ്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ പറ്റുന്നവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ നിങ്ങളുടെ UID ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ ഇതിലും ടോപ്പ് അപ്പ് ചെയ്ത് തരാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പോലെ ഇന്ന് കിടിലം വീഡിയോസ് ആയാലും എൻ്റർടൈനിങ് വീഡിയോസ് ആയാലും ട്രോൾ വീഡിയോസ് ആയാലും കിടിലം കണ്ടൻറ്റുകളായാലും നിങ്ങൾ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു കിടിലൻ, ഒരു വേറെ ലെവലിൽ കിടിലൻ കണ്ടൻറ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ഗൈസ്.